ഇതിപ്പോൾ രാവിലെ ഇവന് ഫീഡ് വെച്ചാ, നമ്മൾ ഈ പാത്രത്തിൻ്റെ ഏതാണ്ട് മുക്കാൽ വെച്ചിട്ടുണ്ടാവും. അവൻ ആ പാടം കഴിച്ചു പോയി. ഇതിങ്ങനെ പയ്യെ കഴിക്കുള്ളൂ. അതിലിപ്പോൾ ഏറ്റവും ഇഷ്ടം പുള്ളിക്ക് ഇതുണ്ടല്ലേ, പൈനാപ്പിളിൻ്റെ ഗീഫ് അരിഞ്ഞതാണ്. വേണ്ട, ഓരോശം കഴിക്കട്ടുള്ളൂ. ഇത് ഫുൾ ടൈം ഇവൻ്റെ ഫ്രണ്ട് ഇത് ഇങ്ങനെ വെച്ചേക്കും. അല്ല, ഇതിപ്പോൾ അവൻ തീരും, ഇപ്പം തീരും. പിന്നെ ഇനി ഈവനിങ്ങിൽ വെക്കും. ഒരു ദിവസം എത്ര കിലോ ഫുഡ് കൊടുക്കാൻ നമുക്ക്? ഇല്ല, അതിപ്പോൾ മൊത്തത്തിൽ ഇവർക്കുള്ളത് പരിത്തിപ്പിണ്ണാക്കാൻ മാത്രമായിട്ട് അങ്ങനെ എന്തെങ്കിലും. അവനൊരു മാക്സിമം ഒരു 5 കിലോ. 5 കിലോ? 3 6. രാവിലെ 3, 3, വൈകിട്ട് 3, ഒരു 6 കിലോ. അങ്ങനെ, അതായത് നമ്മുടെ ഈ പരുത്തി അങ്ങനെയുള്ള സാധനങ്ങൾ. അതെ അതെ, പരുത്തിയാണ് നമ്മൾ ഈ കൊടുക്കുന്നത്. ആ, അത് ഇഷ്ടം പോലെ നമ്മൾ ഇവിടെ കൊടുക്കും. എന്നാലും അത് കൂടുതൽ കഴിക്കത്തില്ല. ഇതിപ്പോ രാവിലെ ഇട്ട് വൈകിട്ട് അങ്ങനെ ഫുഡ് വേണ്ട പുള്ളിക്ക്. പച്ചപ്പില്ല, അത് പൈനാപ്പിൾ ലീഫ് ഉണ്ട്. പിന്നെ നമ്മള് സൂപ്പർ നെപ്പിയർ, നമ്മുടെ എങ്ങനെ ലഭ്യത അനുസരിച്ച് നമ്മൾ കൊടുക്കും. ഇപ്പൊ ഇവന് കൊറോണയുടെ ഇറക്കണല്ലായിരുന്നു വെളിയിൽ. പണ്ട് ചാമ എടുത്തപ്പോ കാല് വെളുത്തിരുന്നു ആൾക്കാർ കമന്റ് ചോദിച്ചൊക്കെ. നമ്മള് ഷെഡിനകത്ത് കെട്ടിയിടുന്നതന്നെയല്ലേ ഏത് പോത്തലും. അത് തന്നെയല്ലേ, അതിനകത്തൊരു കാര്യമുണ്ട്. നമ്മളോട് വെയിൽ വെള്ളം പറയണ എന്തിനാ? ഏറ്റവും നമുക്ക് വേണം, അത് ഇവർക്കുണ്ട്. ഇവരെ ഇറക്കി കെട്ടി അതിന്റെ ഗുണമുണ്ട്. ഞാനങ്ങ് പോയ ഇതിപ്പോ ഇപ്പൊ മണ്ണിലിട്ട് ഇടിക്കണതാണ്. അത് രോമൊക്കെ ഇവിടെ പോയാണ്. നമ്മ ഇത് വലിയൊരു സംഭവമാണ്. എന്നാ പറയുമോ, ഒരു സിനിമയുണ്ട്, നത്തോലി ചെറിയ മീനല്ലാന്ന്. പക്ഷെ ഇവനെ എടുക്കുമ്പോ എനിക്കറിയില്ല, ഇവനൊരു ചെറിയ പുള്ളിയല്ല. ഇവനവിടെ ഇവന്റെ സെവൻ ബാങ്കിൽ, അവന്റെ അപ്പന്റെ കൂടെ റുസ്തത്തിന്റെ കൂടെ സെവൻ ബാങ്കിലേക്ക് പോകുന്ന വീഡിയോസ് ഞാൻ ഇട്ടുതരാം. ഒന്നത് ഇവന്റെ 8 സർട്ടിഫിക്കറ്റോളം, 8-9 ചാമ്പ്യൻ ആയതിന്റെ. നമ്മളോടത്തന്നെ ഇവൻ ജൂനിയർ ചാമ്പ്യൻ ആണെന്നാണ് നമ്മുടെ ഒരു അറിവ്. പക്ഷെ അതല്ല, ഇവൻ സീനിയർ ചാമ്പ്യൻ ആണ്. അപ്പം അതായത് റുസ്തം ഫസ്റ്റ് അടിച്ച, ഇവൻ സെക്കൻഡ് ആയിരുന്നു. അവര് പറഞ്ഞത്, അതിപ്പോൾ നിങ്ങളുടെ സുഹൃത്തിന്റെ വീഡിയോയിൽ വരുന്നുണ്ട്, ഇവർ പറഞ്ഞത് റുസ്തത്തിനേക്കാൾ ബ്യൂട്ടിയുള്ള ബുള്ളാണ് ഇവൻ. ഏജ് അവർ പറയുന്നുണ്ട്. നമുക്ക് സർട്ടിഫിക്കറ്റ് കാണിക്കാം, കറക്റ്റ് ആണ് ഓർക്കുന്നില്ല. എന്തായാലും 5 വയസ്സിലും മേലെയുണ്ട്. നമ്മളുണ്ട്, മുകളിലുണ്ട്. തൂക്കം നമ്മളിവിടെ നമ്മുടെ ക്ലാസ്സിൽ കയറത്തില്ല. എന്നാലും എനിക്ക് തോന്നുന്നത് എല്ലാവരും പറയുന്ന പോലെയല്ല, ഞാൻ 2000 ഒന്നും പറയുന്നില്ല. കാരണം വെറുതെ എന്തിനാ ആളുകൾ ഒരു ഇത് കൊടുക്കുന്നത്. എന്നാൽ ഇവനെ കാണിച്ചിട്ടൊന്നും അല്ലാട്ടോ നമ്മൾ കുട്ടികൾ, അങ്ങനെയാണ് ഒരു ചെറിയ കമൻറ്റുകളുണ്ട്. അതുകൊണ്ടാണ്, ഒരിക്കലും അങ്ങനെയല്ല. എനിക്ക് ഇവനെ അങ്ങ് ഇഷ്ടപ്പെട്ട് എടുത്തു. പക്ഷെ ഇവനെ എടുക്കുമ്പോൾ എനിക്ക് ഇവനെ കുറിച്ച് അത്ര അറിവില്ലായിരുന്നു. പക്ഷെ ഇവൻ ചെറിയ പുള്ളി അല്ലാന്ന് ഡലേൽ സിംഗും, അതായത് ഇതിൻ്റെ ഓണറും പിന്നെ ക്യാപ്റ്റനും ഒക്കെ പറയുന്നുണ്ട്. പിന്നെ ബോഡി കയറിയില്ല അന്ന് കണ്ടേക്കാലും, ഭയങ്കരമായിട്ട് കയറി. ഇപ്പം നമ്മൾ എണ്ണയൊന്നും പറ്റിയിട്ടില്ല, ഇറക്കിയിട്ടില്ല. നമുക്ക് ഇറക്കി കാണിക്കാം. രാവിലെ അങ്ങനെ ഇവന് മാത്രമായിട്ടും ആരും ഇവിടെ, ഞാൻ പോലും ചെയ്യുന്നില്ല, അത് പിള്ളേരും ചെയ്യുന്നില്ല. നമ്മളിവനെ പൊതുവെ കുളിപ്പിക്കുന്ന പോലെ ചാണകം വരി വാഷ് ചെയ്ത്, പിന്നെ ഇപ്പോൾ ഈയിടെ ഇതുപോലെ രോമായിരുന്നു. ഇപ്പം എന്നിട്ട് ഇവൻ്റെ ഇതുണ്ടല്ലേ ഇവിടെ, ഈ ഇത് ഇത് കട്ട് ചെയ്യണ്ട, ഇത് കട്ട് ചെയ്തില്ല, ഇവര് ഡ്രിം ചെയ്തില്ല. അവന്മാർ ഡ്രിം ചെയ്ത് ഇങ്ങനെ ആ ഷേപ്പ് ചെയ്ത് ഇങ്ങനെ വെക്കണം. അപ്പം ഇപ്പോഴും നമുക്ക് ഷോ ഒന്നും ഇല്ലല്ലോ. അപ്പം പയ്യന്മാർ ചെയ്തു വന്നപ്പോൾ ഇത് ഇത്രയും ചെയ്തിട്ടില്ല. അതാണ് ഇപ്പോൾ എടുത്ത് വെക്കുന്നത്. പിന്നെ 2 ആഴ്ചയായിട്ട് മഴയായിരുന്നല്ലോ നമുക്കിവിടെ. 2 ആഴ്ചയല്ല, ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം ഉണ്ടായി. ഞാനവിടെ ഹരിയാനയിലായിരുന്നു, ഇവിടെ മഴയായിരുന്നു. അപ്പം പിന്നെ നമ്മുടെ ഇവിടെ ഇവനെ ശരിക്കും നോക്കിക്കൊണ്ടിരുന്ന അറിയാം, നമ്മുടെ അവനിവിടെ ഇല്ല, സുധാകർ. ആ അല്ല, അവൻ്റെ അനിയന്മാരാണ്, അവൻ വരും. അവനാണെങ്കിൽ ഒന്നും അറിയണം, അവൻ കൃത്യമായിട്ട് എല്ലാം ഉണ്ട്. ഇപ്പം പിന്നെ ഈ കൊമ്പൊക്കെ ഇട്ട് ഇടിച്ചതുണ്ടല്ലേ, പുറത്തിറക്കിയാൽ ഭയങ്കര ഇടിയാ മണ്ണിലിട്ട്. അതേ രോമമൊക്കെ പോകണം. മറ്റുള്ള ഇവനെ കാണത്തില്ല, അത് വേറെ ഒന്നുമല്ല. ഇവന്റെ അത് കൈസർ, ഇവന്റെ അതായത് ഇവന്റെ മുന്നിൽ വെച്ച് ഇവൻ 2-3 എരുമകളെ ക്രോസ് ചെയ്തു കൈസർ. അത് പിന്നെ പുള്ളിയോട് ഇവനോട് വന്നെ കലിപ്പ. ആ അതെ 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 അതെ. അത് പിന്നെ പുള്ളി ഇവനെ അഴിച്ചുവിട്ട്, ഇവനിട്ട് അവനങ്ങ് അഴിഞ്ഞു പോയാൽ ഒരു ദിവസം വീട്ടിൽ നിന്ന് ഒച്ചയായിട്ടതിന് ഓടി വരുമ്പോ ഇവനിട്ട് ഇടിക്കുക. ആ ഇവൻ ഇവനാള് പാവമാണ് കേട്ടോ കൈസറെ. ഇവൻ്റെ കണ്ടില്ലേ തലമറിച്ച് ചെളിയ. ഇവനും വെളിയിലിറങ്ങിയന്മാരല്ല ശരിയാ. ഇവനും വീട് വേണ്ടത്, ഇത് കണ്ടില്ലേ, ഇതിപ്പോ തീർക്കും. പക്ഷെ അതിലിഷ്ടം ഇവർക്ക് ഇപ്പൊ ഇതാണ്. അംഗത്തിന് ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും വില എന്തെങ്കിലും പറഞ്ഞു? അംഗത്തിന് എനിക്ക് ഇങ്ങനെ ഓഫറുകൾ വരുന്നുണ്ട്. അത് ചുമ്മാ വിളിക്കണയാണോ അറിയില്ല, പക്ഷെ ചോദിക്കാറുണ്ട്. അംഗത്തിന് കൊടുക്കുക, കൈസറിന് കൊടുക്കുക. എനിക്ക് അംഗത്തിന് കൊടുക്കാൻ മനസ്സിലായി. കാരണം അംഗത്തിന് ഒരു വലിയ സംഭവം എന്ന് അറിഞ്ഞത് ഞാൻ ഈ ഹരിയാന ട്രിപ്പിലാണ്. എന്താണ് അവൻ, ഞാൻ പറയട്ടെ, റുസ്തത്തിനേക്കാൾ ഇപ്പൊ പുലിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ റുസ്തത്തിന്റെ അടുത്തേക്കുന്ന വീഡിയോ ഫോട്ടോസ് ഉണ്ട്. പക്ഷെ അവിടെ ചെന്നപ്പോ അവരുടെ അഭിപ്രായം അതാണ്. ആ ക്യാപ്റ്റൻ ഉണ്ടല്ലോ,
ശ്യാമൻ ഇന്റർവ്യൂ എടുത്തോ? ആ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ, അതായത് ദലേർ സിംഗിന്റെ ഫാദർ, ദലേർ സിംഗ് നിങ്ങൾ ഇന്റർവ്യൂ എടുത്തില്ല? ആ അദ്ദേഹം പറഞ്ഞു, ഞാൻ വളർത്തിക്കൊണ്ട് വന്ന എന്റെ അംഗദിനെ കുറിച്ച് പുള്ളിക്ക് 1000 നാവ ഇങ്ങനെ ഒന്നല്ല കേട്ടോ, തലയിലൊന്നും രോമമാര് ചെയ്യുന്ന രീതിയിൽ ഡ്രമ്മ് ചെയ്തിട്ടില്ല. അങ്കദിനെ കൊടുക്കാൻ മനസ്സില്ല. പക്ഷെ കൈസറിനെ ഇപ്പൊ ഇല്ല, എന്തായാലും കൈസറിനെ ചോദിക്കുന്നുണ്ട്. കൈസറിന്റെ കുറെ കുട്ടികൾ ഇവിടെ ഇറങ്ങിട്ടുണ്ട്, M29 കുട്ടികൾ.